വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മള് കണ്ടിട്ട് കൊറേ ദിവസമായി, കൊറേ എത്രയോ ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പഠിക്കാനും കൊറേ കാര്യങ്ങൾ കൂടുതലായിട്ട്. ഇപ്പൊ എക്സാമോ പറയും, ഓണം എക്സാമോ പറയും, അതിന്റെ ടെൻഷനിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഫസ്റ്റ് എക്സാം തന്നെ സോഷ്യലാണ്, 6 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാനീ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര എന്താ പറയുക, ഒരു അതായത് എനിക്ക് കിട്ടില്ല, സമയം ഒട്ടും തന്നെ കിട്ടുന്നില്ല. പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക്. ഞങ്ങളുടെ ആണെങ്കിൽ ചാപ്റ്റർ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ചാപ്റ്റർ അങ്ങനെ അധികം എടുത്തു കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് എനിക്ക് അതിൻ്റെ ഇതിലായിരുന്നു. പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു ഫ്രീ കിട്ടി, അപ്പോൾ എനിക്കൊരു പുതിയ കണ്ടൻറ്റ് കിട്ടിയതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ഡ്രസ്സ്, ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യം പറയണം പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് തന്നെ. ഈ ഡ്രസ്സ് ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. എനിക്ക് പറ്റിയിരുന്നില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡിയോ പോയതെന്നു വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫെദർ പോലത്തെ ഒരു ഈ ഒരു ടോപ്പാണ്. അത് നിങ്ങൾക്ക് അതായത് സ്റ്റുഡിയോ പോയത് കാണിച്ചില്ലല്ലോ, അപ്പോൾ ഈ ടോപ്പെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇട്ടത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ബ്ലാക്കും പിങ്കും, ബ്ലാക്ക് പിങ്ക്. അപ്പോഴും ഞാൻ ഈ കെ പോപ്പിൻ്റെ കളേഴ്സ് മാത്രമേ വാങ്ങിക്കുള്ളൂ കേട്ടോ. അങ്ങനെയല്ല, ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഇത് ഉദ്ദേശിച്ച് തന്നെ, ശരിക്കും ഞാനിത് ഉദ്ദേശിച്ച് തന്നെയാണ് സ്റ്റുഡിയോയിൽ പോയത്. പോയപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനത്തെ ഇത് ഞാൻ കൊറിയൻസ് ഇട്ടിട്ട് കണ്ടിട്ടില്ല, അപ്പം ഇങ്ങനത്തെ ഉണ്ടാവുമോ സ്റ്റുഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചാൽ പോയത് തന്നെ. ഏകദേശം ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ കിട്ടിയില്ല, ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടിയില്ല. പിന്നെ ഞാൻ കുറേ നോക്കുമ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഒരു പീസ് അവിടെ ഇങ്ങനെ കൊളുത്തിയിട്ടത് കൊണ്ടുവരാം. അപ്പം ഞാൻ പെട്ടെന്ന് പോയി എടുത്ത് എന്താണ് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ്. പിന്നെ വേറൊരു ടോപ്പും എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് മാത്രമേ, ഇതും വേറൊരു ടോപ്പും പിന്നെ ഒരു ജീൻസും ആണ് ഞാൻ സ്റ്റുഡിയോ ഒന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ, എങ്ങനെയാണ് ഈ കണ്ടൻറ്റ് കിട്ടിയെന്ന് ഞാൻ ആദ്യം പറയാം. കണ്ടൻറ്റ് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ ബസ്സിൽ, അതായത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹനനിഷ. അപ്പോൾ അവൾ പറഞ്ഞു, അവളിങ്ങനെ അവളുടെ പൗച്ച് എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ട്, അപ്പോൾ വാട്സ് ഇൻ മൈ പൗച്ച് എന്ന് പറഞ്ഞിട്ട് അവളൊരു കണ്ടൻറ്റ് പോലെ ഒരു ബസ്സിൽ വരുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് സാധാരണ അവളൊരു അവൾ പൗച്ച് എടുത്തിട്ട് വാട്സ് ഇൻ മൈ പൗച്ച് ഞാൻ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു, ശരിയടി നീ നിൻ്റെ പൗച്ചുള്ളതൊക്കെ അവൾ എടുത്തിട്ട് കാണിച്ചിരുന്നു. ഇത് അവൾ ഓരോരോ പെണ്ണിൻ്റെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കണ്ടൻറ്റ് കിട്ടി, വാട്സ് ഇൻ മൈ പൗച്ച് ചെയ്തുകൂടെ എന്ന്. എല്ലാവരും വാട്സ് ഇൻ മൈ ബാഗല്ലേ ചെയ്യുന്നത്, അപ്പം ഞാൻ എന്തുകൊണ്ട് പൗച്ച് ചെയ്തുകൂടാ എന്നുള്ളത്. ഇതിൽ ജാടയും പരിഷ്കാരങ്ങളും ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ പൗച്ചിലുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ പോകുന്നു, അത്ര തന്നെ. അത് എന്തിനാണ്, എന്തിനെ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കാത്തതാണോ എന്തിൻ്റെ പെൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വാട്സ് ഇൻ മൈ പൗച്ച്, അതായത് സ്കൂൾ പൗച്ച്. അപ്പം നമുക്ക് എൻ്റെ മനോഹരമായി പൗച്ച്, എൻ്റെ പൗച്ച്, ഇതാണ് എൻ്റെ പൗച്ച്. ഇത് നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടോ, കാരണം സ്റ്റഡി ടേബിളിൻ്റെ 2-3 വീഡിയോസ് അതിൻ്റെ ബേസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പൗച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ ഈ പൗച്ച് കാണാണ്ട് ഇരുന്നിട്ടുണ്ടാവില്ല. ആ വീഡിയോസ് കണ്ടവർ എന്തായാലും ഈ പൗച്ച് അറിയുന്നവർ തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ അകത്തുള്ള സാധനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ബോക്സ് ഇൻ മൈ പൗച്ച്. അയ്യോ എൻ്റെ ഇംഗ്ലീഷ്. അപ്പം നമ്മൾ ഇതെൻ്റെ ഫസ്റ്റ് ഞാൻ പൗച്ചിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ കാണിച്ചത് എങ്ങനെയുള്ളതാണെന്താ നിങ്ങളെ നോക്കിക്കോളൂ. ഇത്തിരി ഇത് കിട്ടുമ്പോൾ നല്ല അടിപൊളി സ്കൈ ബ്ലൂ കളറായിട്ട് നല്ല വൃത്തിയും ഭംഗിയുള്ളൊരു പൗച്ചായിരുന്നു. അവസാനം അത് എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഞാൻ കാണിച്ചു വെച്ച കൊല്ലങ്ങളാണ് ഇതൊക്കെ. പേനമഷിയും ചളിയും അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഞാൻ രണ്ട് ഭാഗത്തും, ഒരേ ഭാഗമുള്ള രണ്ട് ഭാഗത്തും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു എൻ്റെ ഫേവറേറ്റ് കീ ചെയിനാണ്. അപ്പം ഞാൻ ഇത് എപ്പോഴും ഇതിൽ തന്നെ ഇട്ടിരിക്കണം. ഒരു അപ്പം നമുക്കിത് ഇട്ടിരിക്കുന്ന കീ ചെയിനാണ്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിനുള്ളിൽ കുറേ ഐറ്റംസ് ഉണ്ട്, സൗണ്ട് കേൾക്കുള്ളൂ. നിങ്ങൾക്ക് കുറേ ഉണ്ട്, അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്ക് നിന്ന് സംസാരിച്ച് മതിയായപ്പോൾ ഞാനൊരു കസേര ഉണ്ടായിരുന്നു, അപ്പം അത് എടുത്തിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പൗച്ച് ഓപ്പൺ ചെയ്തു. ഇനി ഇതിനുള്ളിലുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് ഇതാ, ഇത് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ പിടിയിട്ടുണ്ട്. എനിക്ക് ഡ്രോയിങ് എന്ന് പറഞ്ഞ പൊതുവേ നല്ല ഇഷ്ടമാണ്. അതായത് അങ്ങനെയല്ല, എനിക്ക് ഇപ്പോൾ ഇത് വരച്ചാലും അത് വരച്ചാലും തോന്നുമ്പോഴേ ഞാൻ വരയ്ക്കും. പക്ഷെ തോന്നുമ്പോൾ വരയ്ക്കുമ്പോൾ എനിക്ക് നന്നായി കിട്ടും, എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. അല്ലാണ്ട് വെറുതെ എന്തിനോ വേണ്ടി ടൈം പാസിന് വേണ്ടി വെറുതെ വരച്ചാൽ എനിക്കത് കോളോ. അപ്പം അങ്ങനെ കുറച്ച് എനിക്ക് കുറച്ച് നല്ല മോഹം വന്നു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ. എനിക്ക് ഡ്രോയിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടു. അപ്പോൾ ഒരു വാങ്ങിച്ചു കൂട്ടിയിട്ട് സാരിയാണ് ഇത്.
ഇത് നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് പരിചയകരമായിട്ടുള്ള ഉപകരണമായിരിക്കും. ഇത് ബ്ലെൻഡിങ് സ്റ്റംപാണ്. ഇത് ടോട്ടൽ 6 എണ്ണമാണ് ഒരു പാക്കറ്റിൽ. ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ കുറെ യൂട്യൂബേഴ്സ് ചെയ്യണത് കണ്ടിട്ട് മോഹപ്പെട്ട് വാങ്ങിച്ചൊരു സാധനമാണിത്. ഇത് 6 എണ്ണമാണ് ഉണ്ടാവുക. ഓരോന്ന് ഓരോ തിക്കാണ്, കണ്ടില്ലേ, ഓരോ കട്ടിയാണ്. ഇതൊരു തിക്ക്, ഇതൊരു തിക്ക്, അങ്ങനെ പല വിധത്തിലാണ്. നമുക്ക് പല വിധത്തിൽ ഷെയ്ഡ് ചെയ്യാൻ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പൊ ഇത് 6 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പൗച്ചിൽ 3 എണ്ണേ ഉള്ളൂ. ബാക്കി എന്റെ സ്റ്റഡി ടേബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഇനി അവിടെ മാറ്റിക്കാം. ഇനി അടുത്ത അത് 3 എണ്ണം എന്തിനാ കൊണ്ടു നടക്കണമെന്ന് എനിക്കറിയില്ല. അത് പൗച്ചിൽ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ വെറുതെ അത് മാറ്റി വെക്കാൻ വേണ്ട, ഇതിലിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ വെച്ചാണ്. പിന്നെ ഈ പെൻസില് നടരാജിന്റെ ഒരു പെൻസിലാണ്. ഇത് വന്നിട്ട് എന്റെ അല്ല, എന്റെ ഫ്രണ്ട് ജനശ്രീയുടെ പെൻസിലാണ്. അവള് ഒരു പെൻസിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഒരു ഡാർക്ക് കളർ, ഡാർക്ക്, നല്ല ഡാർക്ക് ആയിട്ടുള്ള പെൻസില്. പക്ഷെ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങ് പിടിക്കാത്തതുകൊണ്ട് അവൾക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അത് കൊടുത്തിട്ട് ഞാൻ ഇത് വാങ്ങിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ കണ്ടോ നിങ്ങള്, ഞാൻ നടരാജ് പെൻസിൽ പൊതുവെ ഇങ്ങനെ റോസ് കളർ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കണ്ട ഈ വരയ്ക്കണ അവിടെ കണ്ടോ ഒരു റോസ് കളർ, അത് ഞാൻ പൊതുവെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇതായി, അയ്യോ ഇത് നല്ല ഭംഗിയുടെ ഒരു പെൻസിലാണ്. അങ്ങനെ ഞാൻ അവളുടെ നിന്ന് ചോദിച്ച് മേടിച്ച പെൻസിലാണ്. അതിനുശേഷം ഒരു അപ്സര പെൻസിൽ, ഇത് എന്റെയാണ്, വേറെ ആരുടെയും അല്ല, ഇത് എന്റെ പെൻസിലാണ്. ഇത് ആ പെൻസിൽ, അവള് തന്ന പെൻസിൽ ഞാൻ ഇടയ്ക്ക് എഴുതും, ചിലപ്പോ ഇതെടുക്കും, അങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കും. അപ്സര നടരാജ് പറഞ്ഞ് മാറ്റി മാറ്റി ഉപയോഗിക്കും. അടുത്തതായിട്ട് ഈ പെൻ ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ കണ്ട ഒരു ഡ്രോപ്പ് പോലൊരു ഡിസൈന്, ഒരു അതെന്ത് പേര് എനിക്ക് എങ്ങനെ പറയണമെന്നുള്ള അറിയില്ല. ഈ ഡിസൈന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് കാണുമ്പോ ബ്ലാക്ക്, അതായത് ഈ മൂടിയും പിന്നെ ആ പിങ്കൊക്കെ കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആണെന്ന് തോന്നും. പക്ഷെ ഇത് ബ്ലൂ പെന്നാണ്. എനിക്ക് അതല്ല എനിക്ക് അട്രാക്ട് ചെയ്തത്, കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഈ ഡിസൈനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പെൻ വാങ്ങിച്ചത്. ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടോ. പിന്നെ നടരാജിന്റെ ഒരു സ്കെയില്, നമ്മൾ സ്കെയിൽ എന്ന് പറയും പൊതുവെ എല്ലാ പൂച്ചകളിലും ഉള്ള സാധനം ഇനി ഇല്ലേ. എന്തിനാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അതൊക്കെ പുറത്തെടുത്ത് മാറ്റി വെച്ചതായിരുന്നു ഒരു ദിവസം. പിന്നെ ഈ പെൻ ഭയങ്കര ഇമോഷണലാണ് ഗൈസ്. ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെണ്ണാണ്, പെൻഡോണിക്കിന്റെ. പെൻഡോണിക്, ഇവിടെ പെൻഡോണിക്കിന് എഴുതി ഉണ്ടാവും, പക്ഷെ അത് ഇപ്പൊ മാഞ്ഞുപോയി. പിടിച്ച് ഇങ്ങനെ നമ്മൾ പിടിച്ച് എഴുതുമ്പോഴേ ഇവിടെ അങ്ങനെ മാഞ്ഞുപോയി. പെൻഡോണിക്കിന്റെ ഒരു ബ്ലൂ പെൻ എന്റെ ഫേവറേറ്റ് ആണ്. കാരണം ഫസ്റ്റ് എഴുതുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എഴുതുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് പെൻ ഇതാണ്. പക്ഷെ ഇതിന്റെ മഷി തീർന്നു. എന്നാലും എന്റെ ഒരു ഓർമ്മയ്ക്കായി ഞാൻ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. അല്ലാണ്ട് ഇത് ആവശ്യമൊന്നും ഇല്ല എനിക്ക്. എന്നാലും വെറുതെ ഒരു ഇതിന് കൊണ്ട് നടക്കാൻ ഗൈസ്. അതെന്റെ നല്ല ഏറ്റവും എന്റെ ഫേവറേറ്റ് പെന്നാണ്. അതുപോലെ തന്നെയാണ് ഇതാ ഈ പെൻ. ഇത് വന്നിട്ട് എന്താ ഹോസർ എക്സോ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണാണ്. ഹോസർ എക്സോ കണ്ട ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതും അടിപൊളി പെണ്ണെന്ന് പറഞ്ഞാൽ അടിപൊളി പെണ്ണാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതും ആ പെണ്ണും പിന്നെ വേറെ ഏതോ ഒരു പെണ്ണും കൂടി ഉണ്ട്. അതൊക്കെ എന്റെ ഫേവറേറ്റ് പെണ്ണാണ്. പക്ഷെ ഏറ്റവും ഫേവറേറ്റ് പെൺ ഈ പെൻഡോണിക്കിന്റെ പെൺ ഞാൻ കാണിച്ചിരുന്നില്ല. അതാണ് ഇത് ഭയങ്കര സ്മൂത്ത് പറഞ്ഞ നമുക്ക് ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും. ഈ പെണ്ണ് സൂപ്പർ പെണ്ണാണ്, നല്ല ഡാർക്കുമാണ്. എനിക്ക് പൊതുവേ ലൈറ്റ് പെണ്ണ് ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഞാൻ ഓരോ സബ്ജക്റ്റിനും ഓരോ അങ്ങനത്തെ പേനകളാണ് എടുക്കുക. മാത്സിനൊക്കെ ഞാൻ ലൈറ്റേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ കൂടുതൽ. അതെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ലെക്സിയുടെ ഒരു പെൻ, ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ എപ്പോഴും ഞാൻ അന്ന് മാത്സിന് മാത്രം ഒരു പെൻ മാറ്റി വെച്ചു, ലൈറ്റ് പെൻ വേണ്ടി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ലെക്സിയുടെ എപ്പോഴും ഡാർക്ക് ആയിരിക്കുമല്ലോ. ഇത് ലെക്സിയുടെ ഇവിടെ ഒരു ബ്ലൂ കളർ ഇങ്ങനെ ഒരു കവർ ചെയ്തിട്ടുള്ള ഒരു സാധനമുണ്ട്, അതിനെ ഞാൻ എടുത്തു കളഞ്ഞു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള പെൻ എന്തെങ്കിലും ഓൾറെഡി 1 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ഡിസൈൻ ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഇതിന്റെ ആ കവർ ചെയ്ത നീലഭാഗം എടുത്ത് മാറ്റി. അപ്പൊ അങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലെക്സിയുടെ എല്ലാ പെനും എനിക്ക് ഇഷ്ടം, കാരണം നല്ല സ്മൂത്ത് ആണ് ലെക്സിയുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഈ പെൻ ഇഷ്ടമാണ്. അതാ ഇത് ബ്ലൂ തന്നെയാണ്. ബ്ലാക്ക് പൊതുവെ ഞാൻ യൂസ് ചെയ്യാറില്ല. ജോഗ്രഫിക്ക് മാത്രമാണ് ഞാൻ, ജോഗ്രഫിക്കും ബയോളജിക്കാണ് ബ്ലാക്ക് പെൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരേ ഒരു ബ്ലാക്ക് പെൻ ഇത് കണ്ടോ ഗൈസ്, ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ഒരേ ഒരു ബ്ലാക്ക് പെൻ. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഇനി നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോഴല്ലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഞാൻ ഇനി അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മറക്കാണ്ട് അതും പോയി കാണാം. ടാറ്റാ ബൈ.